മീറ്റിംഗ് ആരംഭിക്കാം. പരിശുദ്ധനായ കർത്താവേ, ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ സന്നിധാനത്തിൽ പ്രതീക്ഷയോടും പ്രത്യാശയോടും ധൈര്യത്തോടും അടുത്തു വന്നിരിക്കുന്നു. നീ ഞങ്ങളുടെ നടുവിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ തന്നെ പുകഴ്ത്തുന്നു. ഒരാഴ്ചയോടെ ഞങ്ങളെ വിട്ടേ കടന്നുപോയി, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് പ്രതീക്ഷയോടെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ, അങ്ങയുടെ പ്രകാശം പ്രാപിപ്പാൻ, അങ്ങയിൽ നിന്ന് കർത്താവെ ഞങ്ങൾക്ക് സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രത്യാശയുടെയും വാഗ്ദാനങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് പൽക്കാലം ഞങ്ങളുടെ ആരാധനയെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. നീ തന്നെ ഏറ്റെടുത്തത് നടത്തിയാലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, പാടുന്നത്, പ്രബോധിപ്പിക്കുന്നത് കർത്താവെ എന്തെല്ലാം ഇവിടെ ചെയ്താലും അത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും അങ്ങയുടെ നാമത്തിന് മഹത്വമാക്കി തീർക്കുമാറാകണമേ. കൂട്ടിക്കൊണ്ടു വന്ന നിന്റെ മക്കളെയൊക്കെയും ആശ്വദിക്കുമാറാകണമേ. ഞങ്ങളുടെ സെൻട്രൽ സ്കൂളിനെ അനുഗ്രഹിക്കണമേ. അധ്യാപകർക്കായി സ്തോത്രം. ഞങ്ങളുടെ അടുത്ത സെൻട്രൽ സ്കൂളിനെ സഹായിച്ചാലും ഞങ്ങളിവിടെ പഠിക്കുന്ന വേറെ ഭാഗങ്ങൾ ഞങ്ങൾക്കത് അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ. കർത്താവെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആരാധനയ്ക്കും മറ്റിനും സൗകര്യമില്ലാത്ത ഒരുപാട് ജനങ്ങൾ വലയുന്നുണ്ടല്ലോ. അവരെയും അനുഗ്രഹിക്കണമേ. ഓൺലൈനിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയും സഹായിക്കുമാറാകണമേ. രോഗികളായി ദുഃഖിതരായി ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്, അവരെ കടാക്ഷിക്കണമേ. ഈ രാജ്യത്തിനായി സ്തോത്രം, അധികാരികൾക്കായി സ്തോത്രം, ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കായി സ്തോത്രം. ദൈവജനങ്ങളെ പ്രത്യേകം ഓർക്കുന്നു. അവരുടെ അവസ്ഥകളിൽ കരുണ കാണിക്കണമേ. ഞങ്ങളുടെയൊക്കെ ഇവിടെയുള്ള രോഗികളെ സൗഖ്യമാക്കുമാറാകണമേ. കഷ്ടപ്പെടുന്നവരോടുകൂടെ നിന്റെ സാന്നിധ്യം ഉണ്ടാകുമാറാകണമേ. വലിയ അനുഗ്രഹവും ആശീർവാദവോടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കുന്നത് കൊണ്ട് ഞങ്ങൾ മാത്രമല്ല മറ്റുള്ളവരോട് അനുഗ്രഹിക്കപ്പെടുവാൻ നിന്റെ കൃപ അതുപോലെ ധാരാളമായി പരിശുദ്ധാത്മാവേ നീ പകരുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലവിധ മഹത്വവും മാനവും അങ്ങേക്ക് തരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധാനത്തിലായിരിക്കാൻ ദൈവം നമ്മെ ജീവനോട് ശേഷിപ്പിച്ച അവൻ്റെ കരുണയ്ക്കായി ഞാൻ നിന്നെ ആ ദൈവത്തെ സ്തുതിക്കുന്നു. വെളിയിൽ ഞങ്ങളെ ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോടും നന്ദിയുള്ളവരായിരിക്കുന്നു. ഇന്നേ നാം പഠിക്കുവാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത വിഷയം ബി ഡെലിജൻറ്റ്, അതായത് ഉത്സാഹമുള്ളവരായിരിക്കുക, സാമർത്ഥ്യമുള്ളവരായിരിക്കുക, അഥവാ ജാഗ്രതയുള്ളവരായിരിക്കുക എന്നൊക്കെ വ്യത്യസ്തമായ നിലകളിലാണ് വേദപുസ്തകത്തിൽ ഈ പദം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ബി ഡിലിജൻറ്റ് എന്ന് വെച്ചാൽ കർത്താവിൻ്റെ മക്കൾ ഉത്സാഹമുള്ളവരായിരിക്കണം. അവരെ കാര്യങ്ങൾ ചെയ്യുന്നത് സമർത്ഥമായി സാമർത്ഥ്യത്തോടെ ചെയ്യണം എന്നേ വളരെ വ്യക്തമായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനാധാരമായി ഞാൻ ആദ്യം വായിക്കുന്നത് റോമാലേഖനം 12:11. റോമാലേഖനം 12:11 ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സ്നേഹിപ്പിൻ. അപ്പോൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ഉത്സാഹമുള്ളവരായി കർത്തകാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ് ഈ വേദഭാഗത്തെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഉത്സാഹം എന്നുള്ളത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നവനാണ്. അതാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ പിതാവെ എപ്പോഴും പ്രവർത്തിക്കുന്നവനാണ്, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. അത് നമുക്കൊരു ഒരു പാഠമായിട്ട് ആദ്യമായി നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ കാണേണ്ടത് പ്രവർത്തിക്കുന്ന ഉത്സാഹമുള്ള ഒരു ദൈവത്തെയാണ്. കർത്താവ് അതുതന്നെ പറഞ്ഞു, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്ന പോലെ ഞാനും പ്രവർത്തിക്കുന്നു. യോഗദാനി സുവിശേഷം 9 യേശുക്രിസ്തു ഒരു കാര്യം, യേശുക്രിസ്തു മാത്രമല്ല നമ്മളും ആ പ്രവൃത്തിയുടെ ഭാഗമാകണമെന്ന് കർത്താവ് ഉറപ്പിക്കുന്നുണ്ട്. 9:4 കർത്താവ് തന്നെ പറയുന്നുണ്ട്, പകൽ ഉള്ളിടത്തോളം കാലം അയച്ചവൻ്റെ പ്രവൃത്തി നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിക്കാത്ത രാത്രി വരുന്നു എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങൾ വരും. അതുകൊണ്ട് നമുക്ക് അവസരം ലഭിക്കുമ്പോൾ നാമേ വളരെയധികം ഉത്സാഹത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു, കർത്താവ് പ്രവർത്തിക്കുന്നു, നമ്മളെയും അതിൻ്റെ ഭാഗമാക്കുന്നു. കർത്താവ് അത് ആഗ്രഹിക്കുന്നു. കാരണം അവസരം കിട്ടുമ്പോൾ നാം എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് ചെയ്തേ പറ്റുകയുള്ളൂ. രണ്ടാമത്, അവസരം നമ്മുടെ നേരെ വരും എന്ന് ഉറപ്പില്ല. നാളത്തേക്ക് വെയിറ്റ് ചെയ്യരുതെന്ന് പോലും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കാരണം നാളത്തെ ഇത് നമ്മുടേതല്ല. അപ്പോൾ ദൈവമക്കൾ അവരവരുടെ ഉത്തരവാദിത്വം ഉത്സാഹത്തോടെ അതത് ദിവസം ചെയ്തെടുക്കണം. അത് ദൈവവേലയാണെങ്കിലും വീട്ടുകാരുമാണെങ്കിലും ലോകത്തിൽ നമ്മൾക്ക് ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന തസ്തിക എന്തു തന്നെയായാലും അത് ചെയ്യണം.
അപ്പോൾ ഉത്സാഹമില്ലാത്തവനെ മടിയൻ എന്നാണ് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. മടിയായി ദൈവത്തിന്റെ വേല ചെയ്യുന്നവൻ ആരാണ്? ശപിക്കപ്പെട്ടവനാണെന്ന് പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്, രമ്യാ പ്രവചനം 48-ാം അധ്യായം. അപ്പോൾ നമ്മളൊക്കെയും വിചാരിക്കും ഉത്സാഹത്തിൽ എന്തുകൊണ്ട് കർത്താവിനെ സേവ് ചെയ്യണം. അതിന്റെ മറുവശം കണ്ടിട്ടാണ് ആണ് ആ വാക്യം പറയുന്നത്. 10-ാം വാക്യം, യെരമ്യാ പ്രവചനം 48-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിന്റെ ആരംഭ ഭാഗത്ത്, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. രക്തം ചൊരിയാതെ വാളടക്കി വെക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. കാരണം ഒരുത്തൻ യുദ്ധത്തിന് പോയിട്ട് രക്തം വരുമെന്ന് പറഞ്ഞിട്ട് വാളടക്കി വെച്ചാൽ അവനും അവന്റെ ജോലി ചെയ്യുന്നില്ലെന്നാണ്. ഒരു പട്ടാളക്കാരൻ അവന്റെ ഉത്തരവാദിത്വം അവൻ മുന്നോട്ട് പോയാൽ അത് ചെയ്യാതെ പതുങ്ങി വഴിയിൽ കിടക്കുന്നവൻ, അവനും ശപിക്കപ്പെട്ടവനാണ്. ഉത്തരവാദിത്വം അപ്പൊ പ്രവൃത്തിയിലും ദൈവിക കാര്യങ്ങളിലും അവന്റെ ഉത്തരവാദിത്തങ്ങളും ചെയ്യേണ്ടതുപോലെ ചെയ്യാത്തവൻ ആരാണ്? ശാപഗ്രസ്തൻ. ആ ശാപഗ്രസ്തം അവന്റെ മടി കൊണ്ടാണ്, അവന് ഉത്സാഹമില്ലാത്തത് കൊണ്ടാണ്, അവന്റേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നോണ്ടാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലം പറയുന്നത് കർത്താവിന്റെ വേലയിൽ ഉത്സാഹമുള്ളവരായിരിക്കും. നമ്മൾ വായിച്ച റോമാലേഖനം മറക്കരുത്, അവിടെ പറഞ്ഞിരിക്കുന്നത് നാം അനുഗ്രഹിക്കപ്പെട്ടവരാകുവാൻ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. എന്തേ? അനുഗ്രഹിക്കപ്പെടുന്നവരാകുവാൻ നാം എന്തോ ചെയ്യണം? മടിപ്പില്ലാതെ ഉത്സാഹമുള്ളവരായി ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിനെ സേവിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും കർത്താവ് വളരെ ഡിലിജന്റായി നോക്കിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ വളരെ ഉത്സാഹത്തോട് കടന്നു വരണമെന്ന് വാക്യമുണ്ട്. അത് മലയാളം ട്രാൻസ്ലേഷനിൽ അത് ആ പദം വിട്ടിട്ടുണ്ട്. നോക്കിക്ക്, ഇംഗ്ലീഷ് വേണമെങ്കിൽ വായിച്ചു നോക്കാം. റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം, അവിടെ വളരെ കാര്യമായിട്ടാണ് പറഞ്ഞത്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും തന്നെ വളരെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവൻ എന്നാണ് അതിന്റെ ഇംഗ്ലീഷിലും മറ്റു ഭാഷാന്തരത്തിലും. അപ്പോൾ ദൈവത്തെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബി ഡിലിജന്റ്, ഡിലിജന്റായി ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർത്തോണം നമ്മുടെ ജീവിതത്തിൽ നാം എന്തോ ചെയ്യണം? ദൈവത്തെ അന്വേഷിക്കുന്ന കാര്യങ്ങളിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. ദൈവസന്നിധാനത്തിൽ വരുമ്പോഴും അതിനുള്ള എരിവ് നമുക്കുണ്ടായിരിക്കണം. അതാണ് ദൈവം ഓരോ വ്യക്തികളെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനകാരൻ തന്നെ പലയിടങ്ങളിൽ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. എബ്രായ ലേഖനത്തിൽ നാം വന്നിരിക്കുന്നത് കൊണ്ട് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവർ കാര്യമായി ദൈവസന്നിധാനത്തിൽ വളരെ സാമർത്ഥ്യത്തോടെ, വളരെ ഉത്സാഹത്തോടെ, വളരെ ജാഗ്രതയോടെ അവനെ അന്വേഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാൽ നിങ്ങൾ ഓരോരുത്തന്റെ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് അതെന്താണെന്ന് ആ 11-ാം വാക്യത്തിൽ വ്യക്തമാകയില്ല. അപ്പോൾ അതിന്റെ 9 മുതൽ വായിക്കുമ്പോഴാണ് കാര്യമായി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയ രക്ഷയ്ക്കുതകുന്നതും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവൻ. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം, കാരണം ഇന്നലെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിരിക്കരുത്, കാരണം ഇന്നലെ പ്രവർത്തിച്ച ഒരു കാര്യമാണ് പറയുന്നത്. അത് മറന്നു കളയുന്നവനല്ല ദൈവം. പറഞ്ഞു മനസ്സിലായോ? നമ്മളെ അതാണ് 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തേ? നിങ്ങൾ കാണിച്ച, ശുശ്രൂഷിച്ച, ശുശ്രൂഷിക്കുന്ന ആ കാര്യമൊക്കെ ദൈവം ഓർക്കുന്നുണ്ട്. മറന്നു പോകാത്തൊരു ദൈവം. പക്ഷേ ആ പ്രവൃത്തി എവിടെ വരെ പോകണം? അത് തുടർമാനമായി തുടരണം. ഞാൻ പ്രവർത്തിച്ച് മടുത്തു പോകുവാൻ പാടില്ല. മടുത്തു പോകാതെ കർത്താവിൻ്റെ ആ പദ്ധതി നമ്മളിൽ കൂടെ ചെയ്തെടുക്കണം. നമ്മുടെ അവസാന ശ്വാസം വരെയും നാം അതിൽ പ്രതിഷ്ഠയുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളപ്പോൾ ദൈവം എന്തോ ചെയ്യും? അവൻ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷ നൽകും. കാരണം മോളി പറഞ്ഞിരിക്കുകയാണ്, ഇവർ ഇച്ചിരി അലസരായി ഇപ്പൊ ഇരിക്കുമ്പോൾ അവരെ ഉത്സാഹിപ്പിക്കുകയാണ്, നിങ്ങളിങ്ങനെ അലസരായിരിക്കുന്നെങ്കിലും ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണല്ല? നിങ്ങൾ 9-ാം വാക്യം എന്താ? നിങ്ങളെക്കുറിച്ച് ശുഭമേറിയത്,
തുടർമാനമായി ജീവിക്കുന്നവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷ എന്താ? ശുഭമേറിയതാണ്. അവരുടെ ആ തളർച്ചയെ കണ്ട് മടുത്തു പോകാതെ പറയുകയാണ്, നിങ്ങൾ ഇന്നലെ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നതും അത് തുടർമാനമായി ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം. അല്ലാതെ മടുത്തു പോകുവാൻ നമുക്ക് പാടില്ല. മടുത്തു പോകുന്ന ഒരവസ്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമല്ല. നമ്മുടെ കൈയും പ്രാർത്ഥിച്ചു മടുത്തു പോകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഈ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികളെയൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കേ. പഴയ നിമിത്തലാണെങ്കിലും പുതിയ നിമിത്തലാണെങ്കിലും മോശ ആടിനെ മേയിച്ചു കൊണ്ടിരുന്നപ്പോഴാണ്, ആ ഏലിശായെ പൂട്ടിക്കൊണ്ട് നടന്നപ്പോഴാണ്, ഗിദെയോൻ എന്തോ ചെയ്തപ്പോഴാ, അതെ മെതിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്, അവിടെയൊക്കെയും കർത്താവ് വന്ന് അവരെ കണ്ടത് അവർ മടിയന്മാരായിരിക്കുന്നതായിട്ടല്ല. അവരുടെ പ്രവൃത്തിയിൽ അവർക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ അവർ ചെയ്തപ്പോൾ ദൈവം അവരെ തെരഞ്ഞെടുത്തു. അവരെല്ലാം പ്രവർത്തനത്തിൽ വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്തെടുക്കുകയും ചെയ്തു. മടിയന്മാരെ ഒന്നും ദൈവം എങ്ങും തെരഞ്ഞെടുത്തതായി വേദപുസ്തകത്തിൽ എങ്ങും പറയുന്നില്ല. പത്രോസ് എന്തു ചെയ്യായിരുന്നു? മീൻ പിടിക്കുകയായിരുന്നു. യോഹന്നാൻ എന്തു ആയിരുന്നു? മീൻ പിടിക്കുകയായിരുന്നു. മത്തായി എന്തു ആയിരുന്നു? ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെയൊക്കെയും കർത്താവ് അവരുടെ വേല സ്ഥലത്ത് നിന്നാണ് എടുത്തത്. അപ്പോൾ ഒരു പണിയും ഇല്ലാത്തവരെ അല്ല സുവിശേഷ വിലയ്ക്ക് വിളിക്കുന്നത്, മടിയുള്ളവരെയല്ല കർത്താവ് എന്ത് ചെയ്യുന്നത്? പ്രവർത്തനത്തിനാക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഉത്സാഹം കണ്ടിട്ട് നമ്മൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഉത്തരവാദിത്ത നിറവടിയായി നിവർത്തിക്കുന്നവരെയാണ് കർത്താവ് അനുഗ്രഹിക്കുന്നത്. കാരണം വേദപുസ്തകം വളരെ ശക്തമായി മടിയനെതിരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉത്സാഹമില്ലാത്തവൻ മടിയനായിട്ടാണ് വേദപുസ്തകം പറയുന്നത്. അതിലെ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താ? ഓക്കെ, മടിയനോട് പറയാ നീ പോയി ഉറുമ്പിനെ നോക്കി പഠിക്കാൻ. എന്താ? ഓക്കെ, നമുക്ക് സദൃശവാക്യത്തിലേക്ക് ഒന്ന് പോകാം. അവിടെ ചില വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 6:6 നമുക്ക് ആദ്യം വായിക്കാം. അതാകുമ്പോൾ നമുക്ക് ആ തത്വം, ദൈവം എന്താഗ്രഹിക്കുന്നു, നാം മടിയില്ലാത്തവരായി ഉത്സാഹമുള്ളവരായി എല്ലാ കാര്യങ്ങളിലും ചെയ്തു വരണം. മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലി. 6:6 അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്ക. അതിന് നായകനോ മേൽവിചാരകനോ അധിപതിയോ ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് എന്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്ത് കാലത്ത് താൻ തീൻ ശേഖരിക്കുന്നു. മടിയ, നീ എത്രത്തോളം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും? കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടി കിടക്കുക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിവാക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപണിയെ പോലെയും വരും. ഓക്കെ, എത്ര ശക്തമായിട്ടാ എന്നെ നടത്താൻ ആരുമില്ലെന്നും പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒഴിയാൻ പറ്റത്തില്ല. എനിക്ക് ഉപദേശം തരാൻ ആരുമില്ലായിരുന്നു, ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ വാക്യത്തിന് എതിരെ കണ്ടിച്ചിട്ടാണ് പറയുന്നത്. എന്തില്ല, പിന്നെ ഈ ഉറുമ്പിന് നായകനില്ല, മേൽവിചാരകനില്ല, അധിപതിയുമില്ല. അവനവന്റെ ജോലി അവനവൻ ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൂടാതെ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തറിയോ, നാളത്തെ കുറിച്ചുള്ള ബോധ്യവും ഉണ്ട്. വേനൽക്കാലത്തേക്ക് അവന് സന്ദർഭം ലഭിച്ചപ്പോൾ അവൻ എവിടത്തേക്ക്, മഴക്കാലത്തെ കൊയ്ത്ത് കാലത്ത് പോയി ശേഖരിച്ചു വെക്കുകയാണ്, വേനൽക്കാലത്തെ ഓർക്കുകയാണ്, അല്ലെങ്കിൽ മഴക്കാലത്തെ ഓർക്കുകയാണ്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കമുള്ളിടത്തേനെ ഓർക്കുകയാണ്. നമുക്കറിയാം അണ്ണാൻ ഞങ്ങളുടെ പറമ്പിൽ ഈ പീക്കാൻ ഉണ്ട്. അതിന് ചിലടത്തൊക്കെ കളയ്ക്കുമ്പോൾ 10-20 പീക്കാൻ കൊണ്ടൊരു മാളത്തിൽ വെച്ചിരിക്കുക, ഒരു കേടും കൂടാതെ. എന്തിനാണെന്നറിയാമോ, മഴ വരുമ്പോൾ അതിനൊന്നും കിട്ടത്തില്ല, അതിനത് നേരത്തെ ശേഖരിച്ചു വെക്കുക. അപ്പൊ ആ ഉറുമ്പ് മാത്രമല്ല ഈ കൊച്ചു ജീവികളൊക്കെ അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കുന്ന ഉടനെ എന്താ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, ഈ മൃഗങ്ങൾ പോലും അവർ വളരെ എന്തായിട്ട് കാണുന്നു, കാര്യങ്ങളെ നേരത്തെ കണ്ടിട്ട്, ഫോർസൈറ്റ് ജഡ്ജ്മെന്റ്, ഒരു ഡിസേണിങ് അവരുടെ ജീവിതത്തിൽ കണ്ടിട്ട് അവരെ കാര്യപ്രാപ്തി ഓടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജീവിതമാണ് ഉറുമ്പിൻ്റെതെന്ന് വളരെ വ്യക്തമാക്കി. ഇനി 26 പോയി. 26 സെയിം കൺസെപ്റ്റ് ആണ്. അവിടെ വീണ്ടും പറയുകയാണ് അതിന്റെ 13 വാക്യം. മടിയൻ എന്തോ പറയുന്നു, അവനെ 12 തനിക്ക് തന്നെ ജ്ഞാനി എന്ന് തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവോ? അവനെ കുറിച്ചുള്ളതിനേക്കാളും മൂഢനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. വഴിയിൽ കേസരിയുണ്ട്, തെരുക്കുകളിൽ സിംഹമുണ്ട് എന്നിങ്ങനെ മടിയൻ പറയുന്നു. കഥക് ചുഴിക്കുറ്റിയിൽ എന്ന പോലെ മടിയൻ തന്റെ കിടക്കയിൽ തിരിയുന്നു, മടിയൻ തന്റെ കൈ തളികയിൽ പൂഴ്ത്തുന്നു, വായിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അവനെ പ്രയാസം. നോക്കിക്കേ,
അവനെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫ്രിഡ്ജിൽ ആഹാരമുണ്ടെങ്കിൽ എന്തോ ചെയ്യും? പട്ടിണി ഇരിക്കും അല്ലേ? അതെന്താ പണി? നമ്മൾ ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. എന്തേ ഈ വാക്യം നമുക്ക് പറയാൻ വലിയ എളുപ്പമാണ്. എന്തേ വായിലേക്ക് തിരി കൈ കൊണ്ടുപോകുന്ന ഒരു ഭാരമാണെന്ന്. എല്ലാം ഉണ്ടായിട്ടും അതെടുത്ത് കഴിക്കാൻ പോലും മടി കാണിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അതിനെതിരെ പറയാം, മടി ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു സംഗതിയാണ്. മടിയൻ ദാരിദ്ര്യം വരുത്തുന്നു. ഇവിടെ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? അവൻ വഴിപോക്കനെ പോലെ, കൊള്ള ചെയ്യുന്നവനെ പോലെ. അതാണ് ആറാം അധ്യായത്തിൽ നാം കണ്ടത്. അങ്ങനെ അത് കയറി വരും. എന്തേ ആ ദാരിദ്ര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവൻ ഉറക്കമാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഗതി. ഉറങ്ങി തന്റെ സമയം കഴിക്കും. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല, ഒരു ഉത്തരവാദിത്തമില്ല. ഈ പണിയെടുക്കുന്നത് എന്ന് പറയുന്നത് ഏത് സ്ഥാനത്തുള്ളവർക്കും, അമേരിക്കയിൽ അതൊരു ബുദ്ധിമുട്ടല്ല. അമേരിക്കക്കാരായി ജനിച്ചവർക്ക് എന്ത് പണിയും കുഴപ്പമില്ല. ഞാൻ ഈ അമേരിക്കയിൽ വന്ന കാലത്ത് ഒരു കമ്പനിയിൽ ഒരു 6-7 മാസം ജോലി ചെയ്തു. ആ സമയത്ത് ആ കമ്പനിയുടെ വലിയപ്പനാണ് തുടങ്ങിയ, മകനാണ് അതിന്റെ പ്രസിഡന്റ്. അയാളുടെ മോനും ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഒരു ഡിസംബ്ലിയിൽ വന്നിട്ട് മുഴുവൻ കരിയോയിലാകുക. 10-16 വയസ്സേ ഉള്ളൂ. കാരണം ചെറുതായി പണിയെടുക്കുക. എപ്പോഴാ? ഈ സ്കൂൾ ടൈമിൽ 2 മാസം അവധി കിട്ടിയപ്പോൾ. എത്രയോ മില്യനയർ ആയിരുന്നു അപ്പനെന്നറിയാമോ? പക്ഷെ എങ്കിലും ആ പണി ചെയ്യുന്നതിന് അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, നാണം കേടുമില്ല. അത് കഴിയുമ്പോൾ അവൻ അവിടെ തൂക്കണം, അതെല്ലാം വാരണം, അതെല്ലാം ചപ്പുകൊട്ടയിൽ കൊണ്ടിടണം, ഇതെല്ലാം ചെയ്യും. നമ്മൾക്കൊന്ന് തൂക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അയ്യോ അഭിമാനം തകർന്നു പോകും ഇല്ലേ? നമുക്ക് വലിയ വിഷമമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ കാസ്റ്റ് സിസ്റ്റമാണ് അങ്ങനെ ആക്കി വെച്ചത്. ഓരോ കാസ്റ്റിനും ഓരോ ജോലി എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു ആൾ അത് ചെയ്താൽ അത് മോശമാണെന്നുള്ളൊരു പശ്ചാത്തലം അവർ ക്രിയേറ്റ് ചെയ്തു. എന്നാൽ ഇവിടെ അതല്ല. ഉപജീവനത്തിന് വേണ്ടി ഏത് ജോലിയും ആരും ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഡോക്ടേഴ്സ് അവർ ചെയ്യേണ്ട ജോലി ചെയ്യും. നേഴ്സ് ഇങ്ങനെ താലപ്പൊലിയുമായിട്ട് എന്ത് ചെയ്യത്തില്ല. ആ നാട്ടിലെ അങ്ങനെയാ, ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. ചെല്ലുമ്പോൾ നേഴ്സസ് എല്ലാം അവരെ സെർവ് ചെയ്യാൻ വേണ്ടി അവരുടെ അഹങ്കാരവും അവരുടെ പരിധിയൊക്കെ കണ്ടാൽ ഇവിടുത്തെ പാവം പിടിച്ച ഡോക്ടേഴ്സ് എത്ര മര്യാദയ്ക്കാണ് ഇടപെടുന്നത്. നമ്മളൊരു കാര്യം ചോദിച്ചാൽ വളരെ കാര്യമായി നമ്മളെ വളരെ ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. അവിടെ ചെന്നാൽ അവര് ഭയങ്കര രാജാക്കന്മാരെ പോലെയാ. കാരണം എന്താണെന്നറിയാമോ, ഈ സിസ്റ്റം ഒയ്യോ ഡോക്ടറേറ്റും വലുത്, അത് കഴിഞ്ഞ് എഞ്ചിനീയേഴ്സ്, അത് കഴിഞ്ഞ് ഫാർമസിസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഇന്നാരെ ഇന്നാരെന്നൊരു തട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലാതെ ആ ആ ആ ചിന്ത നമ്മുടെ ഈ ഹൃദയത്തിൽ കയറിയിട്ടുണ്ട്. ഇച്ചിരി പണമായാൽ പിന്നെ പണിയെടുക്കാൻ പറ്റത്ത് അല്ലേ? നമുക്ക് ഒരു കാലത്ത് കുടവേർ ഒരു അഭിമാനമായിരുന്നു. ചില കുടവേറൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിലെ പ്രമാണിയായിരുന്നു. നിങ്ങളിപ്പം ചിരിച്ചാലും ചിരിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അങ്ങനെയാ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്താ അതിന്റെ കാരണം? അങ്ങനെ സുഖേനെ പണിയെടുക്കാതെ ഇരുന്നവരായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ മാറി. അതിന്റെ കാരണം പണിക്കൊരു ഡിഗ്നിറ്റി ഉണ്ടായി. പണി ദൈവമാണ് തന്നിരിക്കുന്നത്. ദൈവം അറിഞ്ഞ് തോട്ടത്തിൽ വേല ചെയ്യാൻ, അല്ലാതെ അത് നമ്മൾ ആഹാരം കണ്ടുപിടി ആഹാരം ഇല്ലാഞ്ഞിട്ടല്ല പറഞ്ഞത്. തോട്ടത്തിൽ അവിടെ എല്ലോം ഉണ്ടാക്കി വെച്ച് സകല വൃക്ഷത്തിന്റെയും ഫലം നിനക്ക് ഭക്ഷിക്കാം എന്ന് പറഞ്ഞ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തോട്ടമുണ്ടാക്കി എല്ലാ ഭക്ഷണവും അവിടെ ഉള്ളപ്പോൾ എല്ലാം നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടാ പറഞ്ഞത് നീ വേല ചെയ്യണം, അതിനെ കാക്കണം. അപ്പോൾ ജോലി ചെയ്യാന്നുള്ളത് എന്തല്ല, അപമാനമല്ല അഭിമാനമാണ്. ഞാൻ സെമിനാരി പഠിച്ച കാലത്ത് ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. ഇവിടെയും ജോലി ചെയ്തിട്ടുണ്ട്, അവിടെയും ജോലി ചെയ്തിട്ടുണ്ട്, നാട്ടിലും ജോലി ചെയ്തിട്ടുണ്ട്. മുട്ട ഞാൻ വെട്ടിക്കേറിയിട്ടുണ്ട്. ഞാനും കോരയും വേറൊരു എബ്രഹാം കൂടെ ഒരു ലോറി വിറകെ ഈ സെമിനാരിയിൽ 100-140 പേര് താമസിക്കുമ്പോൾ എല്ലാ ആഹാരവും കുക്ക് ചെയ്യണം. അപ്പോൾ അത് വെട്ടിക്കീറി വേണം, വലിയ മരത്തടിയാണ് വരുന്നത്. അത് കീറിയാൽ ജീവിക്കാനുള്ള പൈസയും ഫീസ് കൊടുക്കാനുള്ള പൈസയും കിട്ടും. അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച 3 പേര് കൂടി വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് അത് ഈ നമ്മുടെ നാട്ടിലെ മഴുകൊണ്ടല്ല കീറുന്നത്, വലിയ ചുറ്റിക കൊണ്ട് കൂടമെടുത്ത് അടിക്കുക. അപ്പോൾ അങ്ങനെയാണ് അത് കീറുന്നത്. ഞാൻ ഇഷ്ടംപോലെ കീറിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഉപജീവന മാർഗവും ആരുടെയും ഒരു ആശ്രയം കൂടാതെ ജീവിക്കാൻ കഴിഞ്ഞു. ആ കാലത്ത് എൻ്റെ പെങ്ങൾ ഇവിടെ ഉണ്ട്. എൻ്റെ 2 സഹോദരന്മാർ സൗദി അറേബ്യയിലും ക്വറ്റാറിലും ഒക്കെ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അവരോടൊന്നും 10 പൈസ ചോദിച്ചിട്ടില്ല. ഞാൻ അധ്വാനിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം,
അതുകൊണ്ട് ആ നമുക്ക് ഒരു മാന്യതയുണ്ടെങ്കിൽ ഏത് ജോലിയും ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ എന്റെ നടുവയ്യ, എന്റെ ഹെർണിയേറ്റഡ് ഡിസ്ക് ഉണ്ട്, ചിലപ്പോൾ നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ പണിയെടുക്കും. പണിയെടുക്കേണ്ട സമയത്ത് പണിയെടുക്കും. അപ്പൊ വേണ്ടാത്ത പണിയൊന്നും ചെയ്യത്തില്ലെങ്കിലും വലിയ പണിയെടുക്കുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല. ഏതാ വലിയ സാധനങ്ങൾ മൂവ് ചെയ്യുന്നതിനോ, ചിലപ്പം സെലിം പറയുന്നത് ചിലപ്പോൾ ഞാൻ ചെയ്തില്ലെന്ന് വരും, അതും ഇതുമൊക്കെ. അത് നിസ്സാരമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വലിയ പണിയൊക്കെ ഞാൻ ചെയ്യും, വലിയ കാര്യങ്ങളൊന്നും ഞാൻ സെലിനോട് ചെയ്യാൻ പറയത്തുമില്ല. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, മടി എന്നുള്ളത് ദൈവത്തിൽ നിന്നുള്ളതല്ല. മടിയനെ കർത്താവ് എന്തോ പറയുന്നു, അവൻ പട്ടിണി കിടക്കുമെന്നും അവൻ മൂഢനാണെന്നും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുക. അവൻ ഒരു കൊച്ചു ജീവികളെ നോക്കി പഠിക്കണമെന്ന് അവനോട് പറഞ്ഞിരിക്കുക. അപ്പോൾ നാം എന്തോ ചെയ്യണം, ദൈവത്തിന്റെ വേലയിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ആരായിരിക്കണം, ഉത്സാഹമുള്ള, സാമർഥ്യമുള്ള, പിന്നെ ജാഗ്രതയോടെ നാളത്തെ കണ്ട്. നാളെ നമുക്കുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ നാളത്തെക്കുറിച്ച് നമുക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. കാരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗോപുരം പണിയുന്നവൻ, ഗോപുരം പണിയുന്നവൻ എന്തോ ചെയ്യണം, പണിത് തീർക്കാമോ എന്ന് ചിന്തിച്ചിട്ട് വേണം പണിയാൻ, അല്ലാതെ വഴി കിടക്കരുത്. അപ്പൊ നാളത്തെക്കുറിച്ച് ചിന്തയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള ശ്രദ്ധ അവന് വേണമെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മടിയനെ ദൈവത്തിന് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് കർത്താവ് ആ കാര്യത്തിൽ താല്പര്യനല്ല. നമ്മളൊക്കെയും പറയും, അയ്യോ ആ നമ്മൾ ക്ഷീണിച്ചു പോയി, അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. കർത്താവിനെ നോക്കേ, കർത്താവ് ഗത്സമനെ പോയി, ബാക്കിയുള്ളവർ ക്ഷീണിച്ചു, കർത്താവ് ക്ഷീണിച്ചില്ല, കർത്താവ് പ്രാർത്ഥിച്ചു. കാരണം അല്ലലുള്ള പുലുകിക്ക് ചുള്ളിലുള്ള കാടറിയൂ എന്നൊരു പഴഞ്ചൊല്ലി ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. അല്ലേ, ഇപ്പൊ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ദേഷ്യം വരും മനുഷ്യർ അല്ലേ. അപ്പൊ അവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അവർക്കറിയാം എവിടെ അതിന് ഉപജീവനത്തിനുള്ള മാർഗമുണ്ട് എന്ന്. ബാക്കിയുള്ളവർക്ക് അത് അറിഞ്ഞുകൂടാ. അപ്പോൾ അവരത് പോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ കാഴ്ചപ്പാട് നമുക്ക് വേണം. നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ബുദ്ധിയോടെ നാളെ ഓരോരുവന്റെ കയ്യിൽ മുൻപിൽ കൈ നീട്ടാതിരിപ്പാൻ, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ചെയ്യുമ്പോൾ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വേദപുസ്തകം വളരെ ശക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇനി എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം കൂടെ വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിൽ നാം 2-3 വാക്യങ്ങൾ വായിച്ചു. എബ്രായ ലേഖനകാരൻ വീണ്ടും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. 3:14, എബ്രായ ലേഖനം 3:14 മുറുകെ പിടിച്ചുകൊള്ളുവാൻ ഓ സോറി, ഞാൻ അത് എബ്രായ ലേഖനത്തിലെ വാക്യം അതല്ല, ഞാൻ വേറെ നോക്കട്ടെ ഏത് വാക്യമാണ്. ഓ 12:15, 2 Petrus 3:14 അത് വേറെ കോണ്ടെക്സ്റ്റ് ആദ്യം ഞാൻ പിന്നെ പറയാം. എബ്രായ ലേഖനം 12:15-16 അവിടെ പറഞ്ഞിരിക്കുകയാണ്. അവിടെ ദൈവകൃപ വിട്ട് പിന്മാറാതിരിപ്പാൻ കരുതിക്കൊള്ളുക. അങ്ങനെ വായിച്ചാലേ മലയാളത്തിൽ അങ്ങനെയാണത്, വളരെ ശ്രദ്ധിക്കുക. എന്തേ, ദൈവകൃപ വിട്ട് പിന്മാറി വല്ല കൈപ്പോ വേരുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിപ്പെടുക എന്ന് പറഞ്ഞു വന്നിട്ട് പറയാ, കരുതിക്കൊള്ളുക, ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുക, സൂക്ഷ്മതയോട് ഉത്സാഹമുള്ളവരായിരിക്കുക. അതിന് ഇംഗ്ലീഷിൽ അത് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഇത് ഒരു വാക്യം കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തേ, കലക്കമുണ്ടാക്കാതിരിപ്പാൻ, ഇടർച്ചയുണ്ടാക്കാതിരിപ്പാൻ നമുക്ക് എന്തോ വേണം, ദൈവകൃപയിൽ നിലനിൽക്കാൻ ഉത്സാഹം കാണിക്കണമെന്ന്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ദൈവിക പർപ്പസിൽ, നമ്മളിപ്പോൾ 10:24 ക്രിസ്ത്യൻ മൂല്യങ്ങൾ പഠിച്ചു, അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല. പലരും പറയും, എൻ്റെ അപ്പൻ കോപിയായിരുന്നു, ഞാനും കോപി, എൻ്റെ കുടുംബക്കാരിങ്ങനെ. അതൊക്കെ ശരിയാ, എവിടെ, ജഡത്തിൽ. നീ ജഡികനാണെന്ന് സമ്മതിക്കാമെങ്കിൽ അതിനൊക്കെ നീ അഭിമാനിക്കാം. പക്ഷെ ജഡികനെ കുറിച്ച് ദൈവം എന്തുവാ പറഞ്ഞേക്കുന്നേ, അവൻ ശിശുവാണെന്നും അവൻ ദൈവ പർപ്പസിൽ നിന്ന് മാറി അവനെ പ്രസാദിപ്പിക്കുന്നവനാണെന്നും. അത് നമുക്ക് ഇഷ്ടമല്ല. അതെ, ജഡീകനെന്ന് വിളിക്കാൻ ഇഷ്ടമല്ല. പക്ഷെ
ജഡത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കക്കാം ജനങ്ങൾക്ക് കള്ളനെന്ന് വിളിച്ചാൽ കുഴപ്പമോ അല്ലേ? അയ്യോ അതെങ്ങനെയാ പറയുന്നത്? കള്ളനെന്ന് വിളിച്ചാൽ മോശമല്ലയോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജഡീക സ്വഭാവത്തെ കുറിച്ചൊക്കെ നമ്മൾ അഭിമാനം കൊള്ളും. അയ്യോ എന്റെ കുടുംബത്തിലുള്ളവർക്ക് അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ കുടുംബമായി ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അത് ചത്തുപോയെന്നാ ദേവദാസം പറയുന്നത്. ജഡത്തിന്റെ പ്രവൃത്തികളെ അതിന്റെ രാഗമോഹങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ സകലവിധമായ കണക്ഷനോടുകൂടെ എന്തോ ചെയ്തു ക്രൂശിച്ചില്ലെങ്കിൽ എപ്പോഴും അഭിമാനം കൊള്ളും. അങ്ങനെ അഭിമാനം കൊള്ളുന്ന ആൾക്കാരെ ഈ സൈക്കോളജിയൊക്കെ അതാ പറയുന്നത്, നമ്മുടെ സാഹചര്യം നമ്മെ വ്യത്യസ്തമാക്കും. കാര്യം ശരിയാ. ഇപ്പോ കേരളത്തിൽ വളർന്നവർക്ക് അവരുടേതായ സാഹചര്യമുണ്ട്, അമേരിക്കയിൽ വളർന്ന പിള്ളേർക്ക് അവരുടേതായ സാഹചര്യമുണ്ട്. ഇവർ രണ്ടും കൂടെ കൂട്ടിമൂടിയാൽ രണ്ടുപേരും കൂടെ അമ്പരക്കും ഇല്ലേ? അവരുടെ ഇടപാടുകളും സംസാരങ്ങളും കൾച്ചറും സോഷ്യൽ മിംഗ്ലിങ്ങും ഒക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല ഇതെന്താണെന്ന്, ഇവർക്ക് മനസ്സിലാകത്തില്ല അതെന്താണ്. അപ്പോൾ എന്തുണ്ടാകാം? പ്രശാസം ഉണ്ടാകാം. പക്ഷെ അതെന്താ? കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അതുകൊണ്ട് അതിൻ്റെതായ രീതികളുണ്ട്. പക്ഷെ ദൈവവചനം എന്ന് പറയുന്നത് ഒന്നേ, അത് അവിടെ ആയാലും ഇവിടെ ആയാലും ആപ്ലിക്കബിൾ ആണ്. ലോകം മുഴുവൻ ജഡീകൻ ജഡീകൻ തന്നെയാണ്. ആ ജഡീകൻ പുറലോകത്തിലായാലും സഭയിലായാലും അവൻ ജഡീകനാണ്. അപ്പോൾ നാം ജഡത്തിന്റെ കാര്യത്തിൽ പ്രശംസിച്ചാൽ വലിയ കാര്യം തെളിയിക്കാനാണെങ്കിലും പോയി പൗലോസ് എന്താ പറയുന്നതെന്ന് അറിയാമോ? എനിക്ക് ചിലത് ജഡത്തിൽ പ്രശംസിക്കാനുണ്ട്. ആരെ പോലെ? അയ്യോ അറിയത്തില്ലയോ, മൂഢനെ പോലെ. അങ്ങനെയാ പറഞ്ഞേക്കുന്നത്. ഞാനേ ഇന്നലൊക്കെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നേ. അങ്ങനെ പ്രശംസിച്ചാൽ ഞാൻ മൂഢനെ പോലെ സംസാരിക്കുന്നു. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ ആര് എന്തായിട്ടാ പറ വളരെ പോലെ സംസാരിക്കുന്നു എന്നാണ്. നമ്മുടെ മഹിമകളെല്ലാം സ്റ്റേജിൽ കയറി നമ്മളെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരാളൊന്ന് ഒരു വേട് വിട്ടുപോയെങ്കിൽ തീയോ പിന്നെ കടന്നു പോർക്കണു അല്ലേ? എഴുതി കൊടുത്തത് എന്നെ കുറിച്ച് പറയാൻ പ്രസംഗത്തിന് മുമ്പേ ഞാൻ ആരാണെന്ന് പറയാൻ എന്തൊരു അപ്രാധമാണെന്നറിയോ? അതിലേതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ ഭയങ്കര പ്രശ്നമാണ്. എന്റെ പേരെന്താ? വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ ജഡികൻ മൂഢനെ പോലെ സംസാരിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കറിയാം കേൾക്കുന്നവർക്കും സന്തോഷം വരത്തില്ല. ഏ കാരണം അതല്ലയോ നമ്മുടെ ലോകം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, താൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, ഞാൻ ഒരു ബുദ്ധിഹീനനെ പോലെ നിങ്ങൾ വിചാരിക്കരുത്, പക്ഷെ ഞാൻ ഒരു ബുദ്ധിഹീനനെ പോലെ സംസാരിക്കുകയാണ് എന്ന് പലയിടങ്ങളിൽ താൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വഭാവം എന്താ? ഇല്ലാത്തത് ഉണ്ടാക്കി വെക്കുക എന്നുള്ള. ഞാൻ കണ്ടിട്ടുണ്ട് ഈ അമേരിക്കയിലുള്ളവർ, അമേരിക്കയിലും ഗൾഫ് നാടുകളിലുമാണ് അതിന്റെ ഏറ്റവും വലിയ അസുഖം. പെട്ടെന്ന് ഈ പാസ്റ്ററാകുന്ന ഒരു സന്തോഷമാണ് എല്ലാവർക്കും, പക്ഷെ അതിനൊരു പെയിനുണ്ട്. ഞാനൊക്കെ 16-ാമത്തെ വയസ്സിൽ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയതാണ്. 3 വർഷം മലയാളം ബൈബിൾ സ്കൂളിൽ പെന്തക്കോസ്തുകാരുടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചു, 2 സ്കൂളിൽ ഈ 2 വർഷം. അത് കഴിഞ്ഞ് ഒരു ബാപ്റ്റിസ്റ്റ് കോളേജിൽ പോയി 5 വർഷം പഠിച്ചു, ബി ഡി എടുത്തു. അത് കഴിഞ്ഞ് ഒരു പ്രസ്ബിറ്റേറിയൻ സ്കൂളിൽ പോയി 8 വർഷം പഠിച്ചു. ഏ നമുക്കൊരു നേഴ്സിംഗ് പഠിക്കാൻ എത്ര വർഷം മതി? അയ്യോ എന്തൊരു വ്യത്യാസം. ഉപദേശം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പക്ഷേ ഒരാൾ ഫാർമസിസ്റ്റ് 4 വർഷം. ഈ ഗ്രീക്കും ഹീബ്രുവും ജർമ്മനും ഫ്രഞ്ചും ഒരു ജേണൽ വായിക്കത്തക്ക രീതിയിൽ പഠിച്ചിട്ടാണ് അവര് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരുന്നത്. പക്ഷേ എന്താ വല? അവൻ ഉപദേശിയാണ്. അത് നമ്മുടെ മനോഭാവം. ലോകത്തിലെല്ലാം അങ്ങനെയാ. എന്റെ മകൻ എന്നെ കുറിച്ച് നിങ്ങൾ വിടാ, എനിക്ക് ഇതിലൊന്നും കാര്യമില്ല. ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ പറയുന്നേ ഉള്ളൂ. ഇത് കുറെ പേര് കേൾക്കണം, കേൾക്കുന്നതാ ശരി. ഉപദേശിയുടെ ഫീസ് ഒക്കെ വെക്കുമ്പോൾ 2000 രൂപയാ തുടങ്ങുന്നത്. ഇപ്പൊ ഒരു യൂത്ത് പാസ്റ്ററെ വിളിച്ചാൽ അവന് ഭാര്യയുണ്ട്, അവന് മക്കളുണ്ട്, 2 പിള്ളേരുണ്ട്, ഇൻഷുറൻസ് വേണം, ആഹാരം വേണം, അപ്പാർട്ട്മെന്റ് വേണം. എവിടാ തുടങ്ങുന്നതെന്ന് അറിയുമോ? 2000 അല്ലെ 3000. എന്റെ മകനോ? അവനത് പോരാ, അത് ഭയങ്കര മോശമല്ലേ? അതുകൊണ്ടാണ് സുവിശേഷ വേല ഇങ്ങനെ അതപ്പതിച്ചു പോകുന്നത്. ഇവിടെ ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട്, ഈ അമേരിക്കയിലും ലോകത്തും മുഴുവൻ, ലോകത്തിൽ എല്ലാ കാര്യങ്ങളെയും കെട്ടിപ്പടുക്കേണ്ടത് വിദഗ്ധന്മാരായ ടീച്ചേഴ്സാണ്. അവരാണ് കുഞ്ഞുങ്ങൾക്ക് മൂല്യം കൊടുക്കുന്നത്.
അവരാണ് കുഞ്ഞുങ്ങളെ നാളത്തേക്കുള്ള വലിയ ആളാക്കുന്നത്. അവർക്ക് ഭയങ്കര കുറച്ച് ശമ്പളമേ ഉള്ളൂ. ഈ പോലീസുകാരെ നോക്കേ, അവർ വളരെ കഷ്ടപ്പെടുന്നവരാണ്, അവർക്ക് ശമ്പളം വളരെ കുറവേ ഉള്ളൂ. ഈ നേഴ്സ് സൈഡ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു സ്വസ്ഥയുണ്ടല്ലോ, എന്ത് കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അവർക്ക് ചെറിയ ശമ്പളമേ ഉള്ളൂ. കാരണം എന്താണെന്ന് അറിയോ, അവരാ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതാണ് ലോകത്തിൻ്റെ തത്വം പലപ്പോഴും. ആ തത്വത്തിൽ പോകുന്നത് കൊണ്ട് അവരെ നിങ്ങൾ നോക്കിക്കേ, അവർ മൂരാച്ചികളായിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ, അവരെ ഒന്ന് വിളിച്ച് നോക്കിക്കേ, അവർ നിങ്ങളുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. നിങ്ങൾ ഇത്രയും രൂപ വാങ്ങുമ്പോൾ ഞങ്ങൾ ഇത്രയും വാങ്ങുമ്പോൾ, നിങ്ങൾ ചെയ്യുന്ന അവരുടെ മനോഭാവം പറ്റത്തില്ലെങ്കിലും. അതാണ് ചിന്താഗതി, അതാണ് എല്ലായിടത്തും കാണുന്നത്. പക്ഷെ നമ്മുടെ ചിന്താഗതി നാം മാറ്റിയെടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും ആ ശോചനീയമായ അവസ്ഥ ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ നോക്കെ, വേറെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം പറയാം. എടാ, ഒരു കൂലി വേലക്കാരന് 1000 രൂപ കിട്ടും, ഒരു നേഴ്സ് ഒരു പ്രൈവറ്റ് സ്കൂൾ നേഴ്സിംഗ് പോയെങ്കിൽ 3000-4000 രൂപയേ ഉള്ളൂ മാസം. അതിപ്പോൾ 20,000 കൊടുക്കാൻ പറഞ്ഞ് കേസൊക്കെ ഉണ്ട്, പക്ഷേ കൊടുക്കുന്നത് വളരെ ചുരുക്കമേ ഉള്ളൂ. എന്നാ ശുശ്രൂഷയോ, അവർക്കെല്ലാം ഭയങ്കര ഡിമാൻഡ്. എന്തോ ഒരു ആന പോലെ വാചകടിക്കുന്നതെന്നറിയോ, ഞങ്ങളുടെ നേഴ്സാണ് ഞങ്ങളെ ഉയർത്തിയത്, ആനയാണ് ചേനയാണെന്നൊക്കെ പറയും. ആ മാലാഹമാരാണ് ഒക്കെ പറയും. പക്ഷെ കാര്യത്തോട് വരുമ്പോൾ എന്തില്ല, കാര്യങ്ങൾ ചെയ്യില്ല. അപ്പൊ അതാണ് നമ്മുടെ പ്രകൃതി, പറയും ഒന്ന്, പ്രവൃത്തി ഒന്ന്. അതുപോലെയാണ് ക്രിസ്ത്യ ജീവിതവും ആത്മീയ ജീവിതവും. എന്താ, നമ്മൾ പ്രശംസിക്കും, അവിടേക്ക് മടങ്ങി വരട്ടെ ഞാൻ. നമ്മൾ പ്രശംസിക്കും, എന്തിലാ പ്രശംസിക്കുന്നത്, നമ്മുടെ മഹിമയെ കുറിച്ച്. മഹിമ കണ്ട സാക്ഷികളാണ് നാം. എന്തുവാ കണ്ടത്, ക്രിസ്തുവിനെ കണ്ടു, അവന്റെ തേജസ് കണ്ടു. അവനെയാണ് പ്രശംസിക്കേണ്ടത്, അവനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അപ്പോൾ നമ്മുടെ കാര്യമൊക്കെ അവൻ നോക്കിക്കൊള്ളും. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്. യോഹന്നാനെ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കി, യോഹന്നാൻ സ്നാപകനെ 400 വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രവാചക ശബ്ദമാണ്. താൻ മരുഭൂമിയിൽ പോയി വലിയ സൂട്ടും കൂട്ടും വിട്ടും ഒന്നും അല്ല പ്രസംഗിച്ചത്. ഞാൻ പ്രസംഗിച്ചത് എന്തൊക്കെയാ, ഓട്ടകത്തിന്റെ രോമം കൊണ്ടുള്ള വസ്ത്രം, ഒരു വാർ, ആഹാരം കഴിക്കുന്നത് കാട്ടി കിട്ടുന്ന തേനും അതും ഇതൊക്കെ. പക്ഷെ പ്രസംഗത്തിന്റെ ആൾക്കാരെ നോക്കിക്കേ, യെരുശലേമിലുള്ളവരെ, യഹൂദ്യയിലുള്ളവരെ, യോർദാന്റെ ഇരുകരയിലുള്ള പരീശന്മാരെ, ശാസ്ത്രിമാരെ, സന്നദ്ധി സംഘം, പട്ടാളക്കാരെ, എല്ലാവരും വരിക. തന്നോട് ചോദിച്ചു, നീ ആരാ? ഞാനൊരു ശബ്ദം. എന്താ, ദൈവത്തിന്റെ ശബ്ദം, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. നീ പ്രവാചകനാണോ? അല്ല. മെസ്സിയായാണോ? അല്ല. അപ്പോ ചിലരും എന്ന് പറഞ്ഞു, അയ്യോ നീ സ്നാനപ്പെടുത്തിയതിനേക്കാൾ അധികം പേരെ കൂട്ടി യേശു സ്നാനപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ പറയാ, സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നതേ നിലനിൽക്കത്തുള്ളത്. സ്വർഗത്തിൽ നിന്ന് ലഭിക്കാതെ ആർക്കും ഒന്നും. അതുകൊണ്ട് അവൻ വളരട്ടെ, ഞാനും കുറയട്ടെ. എന്താ, ലോകം മുഴുവൻ അവന്റെ പ്രസംഗത്തിന്റെ മുന്നിലുണ്ട്. എങ്കിലും നമ്മളാണെ 3 പേരെ രക്ഷിക്കപ്പെട്ടു പോയെങ്കിൽ പിന്നെ അയ്യോ എന്തൊരു ഗമയാണെന്ന് അറിയാം. ഇത് അവിടെ പറഞ്ഞിരിക്കുന്ന അങ്ങനെ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, യെരുശലേമിലുള്ളവർ, യഹൂദ്യയിലുള്ളവർ, യോർദാന്റെ ഇരുകരയിലുള്ളവരെ, പട്ടാളക്കാരെ, പിന്നെ രാജാവ് പോലും കേട്ടു യോഹന്നാനെ കുറിച്ച്, ഒരത്ഭുതവും ചെയ്തിട്ടില്ല. അത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രസംഗം, ധൈര്യത്തോട് പറയുന്ന പാപത്തെ പാപം, അത് രാജാവ് ചെയ്താലും അത് ദേവാലയത്തിൽ ചെയ്താലും ഒന്നായിട്ട് ചിത്രീകരിച്ചവൻ. തനിക്കൊന്നും പറയാനില്ല, എന്നെ വിട്ടവനെ കുറിച്ചേ തനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നാം ജഡത്തിൽ പ്രശംസിക്കുമ്പോൾ നാം ജഡികന്മാരാണ്. അത് നാം മറന്നുപോകാതെ പ്രാവർത്തനത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ സഭ അതപ്പതിച്ച് ഒരു സമുദായമായി മാറും. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ഇവിടെ പറയാം, നിങ്ങളിൽ കയ്പ് ഉണ്ടാകാതിരിക്കാൻ, നിങ്ങൾ ദൈവകൃപയിൽ നിലനിൽക്കാൻ നിങ്ങൾ എന്തു ചെയ്യണം, ഉത്സാഹം കാണിക്കണം. എന്നിട്ട് പത്രോസ് പറയുന്നതോട് നമുക്ക് വായിക്കാം, എന്നാലേ ഇതിൻ്റെ ശക്തി മനസ്സിലാക്കിയുള്ളൂ. പത്രോസിൻ്റെ 2:1-5 അവിടെ പത്രോസ് പല കാര്യങ്ങളാണ് പറയുന്നത്. ക്രിസ്ത്യൻ മൂല്യമുള്ളവരായിരിക്കാൻ നിങ്ങൾ എങ്ങനെയിരിക്കണം, നിങ്ങൾ അധികം ഉറപ്പാക്കാൻ ശ്രമിക്കണം. അതിൻ്റെ പിന്നെയും പറയാം,
നിങ്ങൾ ഉത്സാഹമില്ലാത്തവരാകരുത്, നിങ്ങൾ ഉത്സാഹം കഴിക്കണം. മൂന്ന് എടത്താ പറഞ്ഞിരിക്കുന്നത്. അത് നിമിത്തം നിങ്ങൾ സകല ഉത്സാഹവും എന്ന് പറഞ്ഞാൽ ഉത്സാഹത്തിൽ ഒരു ക്വാളിറ്റിയുടെ കൂട്ടിയിരിക്കുക. എന്തേ സകല ഉത്സാഹവും. പിന്നെ പറയാ, ഇത് സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവർ ഇങ്ങനായി തീരും. പിന്നെ പറയാ, അവൻ ധാരാളം പ്രവേശനം ലഭിക്കും. ഇനി അതിൻ്റെ മൂന്നിൻ്റെ പതിനാലാണ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ തെറ്റിപ്പോയത് അവിടെയും കൂടെ ഒന്ന് വായിക്കാം, ഒന്നിച്ചു വായിക്കാം. അവിടെ പറയാ, അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇവയെ കാത്തിരിക്കാൻ നിങ്ങൾ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണാൻ ഉത്സാഹിച്ചുകൊണ്ട്. അപ്പോൾ ക്രിസ്ത്യ ജീവിതം ദൈവികമാകണമെങ്കിൽ, ദൈവത്തിന്റെ പർപ്പസ് പോലെ ആകണമെങ്കിൽ എന്തോ ചെയ്യണം? ദൈവിക കാര്യങ്ങളിൽ ഉത്സാഹമുള്ളവരായിരിക്കും. അതാണ് നമ്മുടെ കുറിവാക്യം. നമ്മുടെ ജോലികളിൽ ഉത്സാഹമുള്ളവരായിരിക്കും. നിങ്ങളെ മടിയന്മാരുടെ ഒരു കാര്യം കൊടുക്കുക, നല്ല ജോലിത്തിരക്കുള്ളവരുടെ ഒരു കാര്യം കൊടുക്കുക. ആരായിരിക്കും വേഗം ചെയ്തു തരുന്നത്? ജോലിത്തിരക്കുള്ളവനായിരിക്കും. കാരണം അവൻ ഇത് ചെയ്താലേ അടുത്ത ജോലിക്ക് പോകാൻ പറ്റൂ. മടിയനോർക്കും നാളെ ആട്ടെന്ന്. അത് പിന്നെ അടുത്ത സമയമുണ്ടല്ലോ എന്ന് ഓർക്കും. അവസാന നിമിഷം രാത്രിയിൽ മുഴുവൻ മടിയന്മാരെല്ലാം കുത്തിയിരുന്ന് അസൈൻമെന്റ് ചെയ്യും. ബാക്കിയുള്ളവർ നേരത്തെ അതത് ദിവസം ചെയ്ത് കാര്യങ്ങൾ തീർക്കും. അപ്പോൾ എന്തത്യാവശ്യമുള്ള കാര്യവും ചെയ്തു കിട്ടാൻ സാമർഥ്യത്തോട് ചെയ്യുന്നവൻ്റെ കാൽ കൊടുക്കുന്നതാണ് നല്ല. കാരണം അവനത് വേഗം ചെയ്ത് തീർക്കും. കാരണം അവൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യണം. കാരണം അവൻ ചെയ്യാതെ വേറെ ആരും ചെയ്യാൻ ഇല്ല എന്നുള്ള ഉത്തരവാദിത്വം അവനെ വ്യത്യസ്തനാക്കി തീർക്കുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കേ, പത്രോസ് പറയാ, കടന്നുറങ്ങിയ പത്രോസ് പറയാ, അന്ന് എനിക്ക് ഉത്സാഹമില്ലായിരുന്നു, ഞാൻ പഠിച്ചു. ഏത് സമയത്തും എന്തും ചെയ്യാൻ ഉത്സാഹമുള്ളവരായിരിക്കണം. തൻ്റെ ജീവിതത്തിൽ വശപ്പ് വന്നപ്പം പ്രാർത്ഥിക്കാൻ കയറിയെന്ന് ഒരു വാക്യമുണ്ട്, അറിയോ? അതുകൊണ്ടാണ് തനിക്ക് വലിയൊരു ദർശനം ലഭിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട്. തനിക്ക് വശന്നെന്ന് തോന്നിയപ്പോൾ ഉച്ചയ്ക്ക്, നട്ടുച്ചയ്ക്ക് ആഹാരമൊക്കെ ഒരുക്കുമ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ പോയി ഈസി ചെയറിലൊക്കെ ഒന്നിരുന്ന് ഉറങ്ങും. പക്ഷെ താൻ പ്രാർത്ഥിക്കാൻ നിന്നു. കാരണം പ്രാർത്ഥനയിലാണ് താൻ പരാജയപ്പെട്ടത്. യേശു പറഞ്ഞു, എന്തേ നീയേ പ്രാർത്ഥിച്ചില്ല എങ്കിൽ പരീക്ഷയിലാകപ്പെടുമെന്ന്. എന്നിട്ട് നോക്കിക്കേ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി തൻ്റെ ലീഡർഷിപ്പാണല്ലോ ആദ്യം കാണുന്നത്. ആദ്യത്തെ 10 ദിവസം അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. പെന്തക്കോസ്ത് ദിവസങ്ങളിൽ അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ്. പിന്നെ 3-ാം അധ്യായത്തിൽ അവൻ പ്രാർത്ഥനയ്ക്ക് പോയപ്പോഴാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? 6-ാം അധ്യായത്തിൽ ഞങ്ങൾ എന്തോ ചെയ്യും? പ്രാർത്ഥനയിലും വചനശിശുലും എന്തോ ചെയ്യും? ഉത്തിരിക്കുമെന്ന്, ഉത്സാഹം കാണിക്കുമെന്ന്. പിന്നെ 10-ാം അധ്യായത്തിൽ എന്താ? പ്രാർത്ഥനയിൽ. 12-ാം അധ്യായത്തിൽ അവന് വേണ്ടി ജനങ്ങൾ പ്രാർത്ഥിക്കുന്നു. നോക്കി, പ്രാർത്ഥന അവന്റെ ജീവിതത്തെ വ്യത്യാസം വരുത്തിയത്. എവിടെ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കി അവിടെ കിടന്ന് ഉരുളാതെ ഇനിയും ഞാൻ പരീക്ഷയിലാകപ്പെടാതിരിപ്പാൻ അവൻ ഉത്സാഹമുള്ളവനായി തീർന്നു. പ്രാർത്ഥനയിൽ അവനതിന് ലീഡർഷിപ്പ് കൊടുത്തു. താൻ പറയുന്നത് എനിക്ക് മാത്രമല്ല, ഞങ്ങൾ ഉറ്റിരിക്കുമെന്ന്. അപ്പോ സോലമാന്റെ കാര്യം. അപ്പോൾ ഇന്ന് നാം മറ്റുള്ളവർക്ക് കാര്യങ്ങൾ വിട്ടുകൊടുക്കാതെ പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പ്രാർത്ഥിക്കുവാനും ദൈവോചനം ധ്യാനിക്കാനും സമയമില്ലാത്തത്. ആ പണിയും കൂടെ നമ്മളങ്ങ് ഏറ്റെടുക്കുക ഇന്ന് ലോകം മുഴുവൻ. ഞാനേ ഉദ്ദേശമാരുടെ കാര്യം ഈ പറയുന്നത് കേട്ടോ. അത് എല്ലാം അവർ ചെയ്യണം എന്നുള്ള ചിന്ത വരുമ്പോഴാണ് എന്തോ സംഭവിക്കുന്നത്. പത്രോസ് അങ്ങനെയല്ല ചെയ്തത്. അവർക്ക് പ്രാർത്ഥിക്കുന്നത് വലുതാണ്. നമ്മളെ ഈ ഇന്നത്തെ കാലത്ത് ഇപ്പം പ്രാർത്ഥനയൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെയും ഹൃദയം പണ്ടത്തെ പോലൊന്നും ഏകാഗ്രതമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇവ പലരും പ്രാർത്ഥിക്കുന്നതിൽ കുറേയെല്ലാം എനിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. മിക്കവരും വീഡിയോ ഓഫ് ചെയ്താൽ എന്തും ചെയ്യാമെന്ന് അതിൻ്റെ അർത്ഥം. പിന്നെ അല്ലേ, ഓഡിയോ ഓഫ് ചെയ്താൽ അവിടെ എന്തും പറയാം, എന്തും ആകാം. കാരണം ആരും കേൾക്കുന്നുമില്ല, ആരും കാണുന്നുമില്ല. പക്ഷെ ഒരു കാര്യം മറന്നുപോയി, ദൈവം കാണുന്നുണ്ടെന്ന് അല്ലേ. നമ്മുടെ ഏകാഗ്രത, ഭയഭക്തി. കർത്താവ് പറഞ്ഞു, ഇവരുടെ ശരീരം ഇവിടെ ഉണ്ട്, പക്ഷേ ഹൃദയമില്ലാത്തത് കൊണ്ട് എന്താ
ഒരു ഗുണവുമില്ലെന്ന്. അപ്പൊ അത് ഓർത്താണ് നമ്മൾ അയ്യോ സൂമിലും പ്രാർത്ഥന പ്രയർ ലൈനിലും പ്രാർത്ഥന 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 പ്രാർത്ഥന, പക്ഷേ ഹൃദയമില്ല. എല്ലാവരും പ്രാർത്ഥിക്കുക. അവിടെ അതാണ് കൂടി വരവിന്റെ വ്യത്യാസവും ആ തൻ്റെ ഈ പ്രയർ ലൈനിലും സൂമിലും പ്രാർത്ഥിക്കുമ്പോൾ. ഞാനിങ്ങനെ പ്രായോഗിക കാര്യം പറയുന്നതേ ഉള്ളൂ, നിങ്ങൾ ആരും കവളു കുറിപ്പിക്കണ്ട എന്നോട് അല്ലേ. നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമ്മുടെ ആ അതീഷ്ണത കുറഞ്ഞു പോയിരിക്കും. നമ്മുടെ വിഷയം ഉത്സാഹമാണ്, അതോർത്തോണം. നമ്മുടെ വിഷയം എരിവാണ്, നമ്മുടെ വിഷയം ജാഗ്രത. വേദപുസ്തകത്തിലെ വാക്യമാണ്, നാം അതിൽ സാമർത്ഥ്യത്തോടെ കാര്യങ്ങൾ ചെയ്യുക. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രസാദമുള്ളതെന്നാണ്. നമ്മുടെ ജീവിതം പലപ്പോഴും സമയമില്ലെന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു കാലത്തെ കംപ്ലയിൻ്റ്. നമുക്ക് സമയമൊക്കെ കിട്ടുമ്പോഴും നമ്മൾ എന്തു ചെയ്യും, നമുക്ക് അവധി കിട്ടി ഒരു മാസം അല്ലെ അഞ്ച് ദിവസം, അന്നേ ഒരു രണ്ടധ്യായം വേദവസ്ത്രം വായിച്ച് ധ്യാനിക്കുന്ന കൂട്ടും ഇല്ലേ, അല്ലെ ഒരു അരമണിക്കൂർ കൂടുതൽ പ്രാർത്ഥിക്കുന്നു അല്ലേ, അങ്ങനെയല്ലേ. കാരണം സമയമില്ലായിരുന്നതായിരുന്നല്ലോ ഇന്നത്തെ പ്രോബ്ലം. നമുക്ക് പൈസ ഇല്ലായിരുന്ന കാലത്ത് നമ്മൾ പലതും ചെയ്തില്ല, പൈസ കിട്ടുമ്പോഴോ അതല്ല നാം നേരത്ത് അത് തികച്ചെടുക്കില്ലേ. സമയം കിട്ടുമ്പോഴോ അന്നേരം പിന്നെ കുറച്ചുകൂടെ സമയം, കാരണം അന്നേരം ലോകത്തിൽ ഇങ്ങനെ കറങ്ങാൻ പോലെ കാര്യങ്ങൾ ചെയ്യല്ല, അപ്പൊ ഇത്രയും പോലും സമയമില്ല, ക്രമമായി ചെയ്തതിൻ്റെ അത്രയും പോലുമില്ല. ഇതൊക്കെ നമ്മുടെ ഉത്സാഹത്തെ കാണിക്കുന്ന, നമ്മുടെ വിഷയം ഉത്സാഹമാണ്. വേറെ ഇതൊക്കെ ഞാൻ ഉദാഹരണം പറയുന്നു. ദൈവസന്നിധാനത്തിൽ കേന്ദ്രീകരിക്കാൻ ഇരിക്കുവാൻ, അതിപ്പോ ഒറ്റയ്ക്കിരുന്നാലും മതി, പക്ഷേ ഹൃദയം എവിടെയിരിക്കുന്നു, നമ്മുടെ താല്പര്യം എന്താ, എങ്ങനെയായിരിക്കുന്നു അല്ലേ. നമ്മളെ ചിലർ തെറ്റിദ്ധരിക്കാൻ ഇവിടെയുണ്ട്, ഏലി തെറ്റിദ്ധരിച്ച പോലെ. ചിലർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോഴും മനുഷ്യർക്ക് തെറ്റിദ്ധരിക്കാം. എന്നാൽ നമ്മൾ ആത്മാർത്ഥമാണെന്ന് നമുക്കറിയാമെങ്കിൽ നമുക്ക് ധൈര്യമുണ്ട് ദൈവത്തോടും മനുഷ്യരുടെ മുമ്പിലും. ഞാൻ കുടിയനൊന്നും അല്ല, ഞാൻ കുടിച്ചിട്ടുമില്ല, എൻ്റെ ഹൃദയം ഞാൻ ദൈവസന്നിധാനത്തിൽ പകരുക, ഹൃദയം പകരുക എന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലാതെ ഞാൻ വാചകടിക്കുക എന്നല്ല. അതുകൊണ്ടാണ് ഇവിടെ അത്ഭുതം നടന്നത്, അതുകൊണ്ടാണ് ഇവിടെ വ്യത്യസ്തമുണ്ടായത്. നാം ദൈവസന്നിധാനത്തിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. അപ്പോൾ ഇവിടെ എന്താ പത്രോസ് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കൂട്ടാനാ ഉത്സാഹം വേണ്ടത്? പരിജ്ഞാനത്തിൽ വേണം, നമുക്ക് വിശ്വാസം വേണം, പിന്നെ വീര്യം വേണം, എന്താ. അപ്പോൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ നാം വിചാരിക്കുന്നതിനേക്കാൾ കാര്യമായി വേണം, ഉത്സാഹത്തോടെ ആടി ചെയ്യണമെന്ന് പത്രോസ് വളരെ ശക്തമായി നമ്മളോട് ആഹ്വാനം ചെയ്യുക. നമ്മളൊന്ന് ഓർത്തേ, നമ്മൾ ഈ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ തുടങ്ങി എത്ര എത്ര ഉത്സാഹത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഇതിൻ്റെ അർത്ഥം എന്തോ, വീര്യം. അതിൻ്റെ ഇംഗ്ലീഷ് എന്ന് വായിച്ചേ, എല്ലാവർക്കും ഈസിയായി മനസ്സിലാക്കി. ആരുടെ കയ്യിൽ ഇംഗ്ലീഷ് ഉണ്ടോ? അതിൻ്റെ ആറാം അഞ്ചാം വാക്യം അറിയില്ലോ ഇല്ലയോ? ഇംഗ്ലീഷ് ബൈബിൾ പത്രോസിന്റെ രണ്ടാം ലേഖനം 1:5. എന്തുവാ എന്ന് വെച്ചാ, എന്തുവാ വീര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കും അയ്യോ ഇങ്ങനെ കാണിക്കുന്നതാണ്, അതല്ലേ വീര്യം. അതെന്താ, അത് തെറ്റായ ഒരു ട്രാൻസ്ലേഷൻ. എന്തുവാ അതിന്റെ കൂടെ എന്തുവാ ആഡ് ചെയ്യേണ്ടത്? സുഹൃതം. അങ്ങനെ ആഡ് ചെയ്യേണ്ടത് എന്ന് വെച്ചോ, എന്തുവാ വെർച്യൂസ്. ഏത് ഭാര്യ പ്രശംസിക്കപ്പെടുന്നത്? സാമർത്ഥ്യമാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേ വാർത്ത ഏതാ, വളരെ സൽസ്വഭാവം, സുഹൃതം, അതിനകത്ത് താല്പര്യമുള്ളവർ. പലപ്പോഴും ഈ മലയാളം ട്രാൻസ്ലേഷൻ ഭയങ്കര ദോഷം ചെയ്യും. വീര്യം എന്ന് പറഞ്ഞാൽ ആരെന്താ, നിങ്ങളൊക്കെ എന്തുവാ വിചാരിച്ച വീര്യം എന്ന് പറഞ്ഞ ഒന്നിനോടൊന്ന് പറഞ്ഞു, ആരെങ്കിലും രണ്ടുപേരൊന്ന് പറഞ്ഞു, വിശ്വാസത്തോടെ
വീര്യം ഓ വളരെ എന്താ എരിവ് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതതല്ല, എരിവ് വേണമെന്നാ പറയുന്നത്. എരിവ് ആടിയാണ് എന്തിൻ്റെ കൂടെ? സൽപ്രവൃത്തികളിൽ, നല്ല സ്വഭാവത്തിൽ, വെർച്വസിൽ, സുഹൃതത്തിൽ. എന്ന് വെച്ചാൽ ആ പത്രോസ് പൗലോസ് ഫിലിപ്പിയാർ പറയുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങൾ അതെല്ലാം കൂടി ചുരുക്കമായി സുഹൃതം എന്ന് പറഞ്ഞ. അപ്പം വീര്യത്തിൻ്റെ അവിടെ നിങ്ങൾ എല്ലാവരും എഴുതി വെക്ക് സുഹൃതമെന്ന് മലയാളം ബൈബിളിൽ. എന്നാലേ ഇനിയും വായിക്കുമ്പോൾ ഓർക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരിത്തരം ഇത്രയും നാളായിട്ട് ആർക്കെങ്കിലും സുഹൃതം എന്ന് ഓർമ്മ വന്നു, വെർച്വസ് എന്ന് ഓർമ്മ വന്നു, വരത്തില്ല. കാരണം വീര്യം ആരോ അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം തെറ്റിപ്പോയാൽ അതൊരിക്കലും കറക്റ്റും ചെയ്യത്തില്ല. കാരണം വേദോസം തിരുത്തി എന്നുള്ള പേര് വരുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. നോക്കിക്കേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെയാ? വിശ്വാസം വേണം, സുഹൃതം വേണം, പരിജ്ഞാനം വേണം, ഇന്ദ്രിയജയം വേണം, ഭക്തി വേണം, സഹോദരപ്രീതി വേണം, സ്നേഹം വേണം. എന്ന് പറഞ്ഞാൽ സഹോദരപ്രീതി, നമ്മൾ ഉദ്ദേശിക്കുന്ന സഹോദരന്മാരോടുള്ള വിലയോയും ദൈവത്തോടുള്ള സ്നേഹവും, അതെല്ലാം ക്രിസ്ത്യാനികളിൽ വേണം. എല്ലാ സ്നേഹവും, അല്ലാതെ മനുഷ്യരോട് മാത്രം പോരാ, ദൈവത്തോടും വേണം. അതാണ് യേശു പറഞ്ഞത്, ദൈവത്തെയും സ്നേഹിക്കണം, മനുഷ്യനെയും സ്നേഹിക്കണം. അതിവിടെ ചുരുക്കി താൻ പറഞ്ഞിരിക്കുക, അത് വിവരിക്കാൻ എനിക്ക് സമയമില്ല. എന്നിട്ട് പറഞ്ഞു, ഓക്കെ, ഇതുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഉത്സാഹമുള്ളവരായിരിക്കുമെന്ന്. പിന്നെ പറയുകയാണ്, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇടറിപ്പോകത്തില്ലെന്ന്. പിന്നെ പറയുകയാണ്, നിങ്ങൾ ധാരാളം ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം കിട്ടും. ഇനി മൂന്നാമത്തെ അധ്യായത്തിന്റെ 14 വാക്യം ഞാൻ വായിച്ചു, അതിൻ്റെ പുറമൊന്ന് നോക്കിക്കേ. ഇങ്ങനെ ഇതൊക്കെ ഈ ലോകത്തിലുള്ളൊക്കെ അഴിവാനുള്ളതാകയാൽ ദൈവ ദിവസത്തിൻ്റെ വരവിന് കാത്തിരുന്ന് ബദ്ധപ്പെടുത്തിക്കൊണ്ട് അവിടെയും അങ്ങനെ വളരെ താല്പര്യത്തോടെ വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ വാഗ്ദത്തം പറഞ്ഞിരിക്കുന്ന ഭൂമിയിൽ നാം അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ അതുകൊണ്ട് കാത്തിരിക്കയാൽ നിങ്ങൾ കറയും കിളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട്. അപ്പോൾ നാം കുറ്റമറ്റവരായി നമ്മുടെ ജീവിതം ദൈവസന്നിധാനത്തിൽ ശ്രേഷ്ഠമായ നിലയിലാകാൻ ഉത്സാഹിപ്പിക്കുന്ന അവധി ചുരുക്കം നിങ്ങളാകെ. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവരാകൊണ്ട് എന്തോ ചെയ്യണം, അത് ചെയ്യാൻ ഇത് സുഹൃതമുള്ള ജീവിതം വരുവാൻ ഉത്സാഹം കാണിക്കണമെന്ന് വളരെ ശക്തമായ വിഷയത്തിൽ പറഞ്ഞിരിക്കുകയാണ്. നോക്കിക്കേ, രണ്ട് വാക്യം കൂടെ ഞാൻ പഴയ നിമിത്തിൽ നിന്ന് വായിക്കാം. ആവർത്തന പുസ്തകം അവിടെ 4 ഒരു വാക്യം ഉണ്ട്. ആവർത്തനം 4:9 മുതൽ. സൂക്ഷിച്ച് അവിടെ ഉത്സാഹം കാണിക്കുക, ബി ഡിലിജന്റ്. അപ്പൊ എന്താ പറയുന്നതെന്ന് അറിയോ, ദൈവപ്രവൃത്തി ഇന്നലെ കണ്ടതും കേട്ടതും ദൈവം നിനക്ക് ഇടപെട്ടതും, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കോണ്ടക്സ്റ്റ് അതാണ്. നോക്കിക്കേ, അതിൻ്റെ 9 പറഞ്ഞ കണ്ണാലെ കണ്ടിട്ടുള്ളത്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ന്യായ പ്രമാണവും അതിൻ്റെ 8 വാക്യം പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ശ്രേഷ്ഠമായ ജാതി ചെയ്തുള്ളൂ. കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്റെ മനസ്സിൽ നിന്ന് ഇട്ടുപോകാതെയും മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. അത് നീയും നിന്റെ മക്കളും ഒക്കെ അറിയാൻ ഉപദേശിക്കണം അത്രേ. അപ്പോൾ നീ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാൻ ജാഗ്രതയുള്ളവരായിരിക്കുക. എന്താ പറഞ്ഞു, കണ്ണുകൊണ്ട് കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വേലയിൽ മാത്രമല്ല, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികളെ മറന്നുപോകാത്തവരായിരിക്കണം. അങ്ങനെ ദൈവം ചെയ്ത പ്രവൃത്തി മറക്കാതെ നന്ദിയുള്ളവരായിരിക്കാൻ അത് നമ്മളെ സഹായിക്കും. അവിടെ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഇനി അത് നോക്കി, 6:6 വായിക്കാം. ആവർത്തന പുസ്തകം തന്നെ 6:6 പറഞ്ഞിരിക്കുന്നത്, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്കും ഉപദേശിച്ചു കൊടുക്കുകയും വീട്ടിലിരിക്കുമ്പോൾ
വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിൻ്റെ കൈമേൽ കെട്ടണം. അവ നിൻ്റെ കണ്ണിൻ്റെ പട്ടമായിരിക്കണം. അവയെ നിൻ്റെ വീടിൻ്റെ കട്ടിളകളിൽ മേലും പടിവാതിലുകളും എഴുതണം. അപ്പോൾ അവിടെയും അവിടെ അതേ അതിൻ്റെ ഗ്രീക്ക് പിന്നെ എബ്രായ ഭാഷയിലും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലും അവിടെ പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറയുമ്പോൾ പൂർണ്ണ ജാഗ്രതയുള്ളവരായി പൂർണ്ണ സകല എഫോർട്ടും ചെയ്യാൻ വേണ്ടിയാണ് അഞ്ചാം ബാക്കി ആവശ്യപ്പെടുന്നത്. എന്താ? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ സ്നേഹിക്കുന്ന ആ ചിന്ത എല്ലാവിധത്തിലും ദൈവമായ കർത്താവെ നമ്മളോട് പറയുന്നത് എന്താ? നാം ദൈവീക കാര്യങ്ങളിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കാൻ, ഹൃദയം എല്ലാത്തിൻ്റെയും കവാടമായിരിക്കുന്നത് കൊണ്ട് വളരെ ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് സദൃശ്യവാക്യത്തിൽ ഒരുപാടിടത്ത് വാക്യങ്ങളുണ്ട്. നമുക്ക് ആ വാക്യങ്ങളൊന്നും വായിക്കാൻ നമുക്ക് ചുരുങ്ങിയ സമയത്തിൽ പറ്റത്തില്ല. എങ്കിലും 4:23 ഒന്ന് വായിച്ച്, 4:23 താൻ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രാധാന്യമുള്ളത് കൊണ്ട് പറയാ, സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, അവിടെയാണ് ജീവൻ നിലനിൽക്കുന്നത്. നമ്മുടെ ഹൃദയമാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം പറയുന്നത്. നാം ഈ രക്തം പാസ് ചെയ്യുന്നതല്ല, മനുഷ്യൻ്റെ ആ വ്യക്തിത്വത്തെ കാണിക്കുന്ന ഹൃദയം. നമ്മൾ വേദപുരുഷ ഭാഷയിൽ മനുഷ്യൻ എന്നുള്ള അതിനെ ഹൃദയമെന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അന്നാര് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിത്വത്തെ, അതാണ് ജീവൻ്റെ എന്നിവിടെ ഉൾപ്പെടുന്നത്. നമ്മുടെ പുറത്തുള്ള ശരീരമല്ലല്ലോ അകത്തുള്ള ആ മനുഷ്യൻ, ആ വ്യക്തിത്വം മരിച്ചു പോകുമ്പോൾ വിട്ടുപോകുന്നത്. ആത്മീയ മനുഷ്യൻ, ദൈവവുമായിട്ടുള്ള ബന്ധം പുലർത്തുന്നവൻ. അതുകൊണ്ട് പറയാം, നിന്റെ ഹൃദയത്തെ നീ പൂർണ്ണ ജാഗ്രതയോടെ സൂക്ഷിക്കണം. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് എന്തു ചെയ്യുന്നത്, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ സാമർത്ഥ്യത്തോടെ ജാഗ്രതയോട് ചെയ്യുന്നവൻ ഈ ലോകത്തിലും ഉന്നത സ്ഥാനത്തിലെത്തുമത്രേ. ആ വാക്യം കൂടെ വായിച്ച് നിർത്താം. നോക്കിക്കേ, 22 ആ സദൃശവാക്യം 22:29 ശലോമോൻ പറയുകയാണ്, പ്രവൃത്തിയിൽ സാമർത്ഥ്യമുള്ള പുരുഷനെ കാണുന്നുവോ അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും. എന്താ? അവൻ ഉന്നതങ്ങളിലേക്ക് പോകുമെന്ന് ജാഗ്രതയുള്ളവൻ, സാമർത്ഥ്യത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നവൻ, അവനെ ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ് അർത്ഥം അല്ലേ. രാജാക്കന്മാരുടെ മുമ്പിലും അവനെത്തും. എന്ന് വെച്ചാൽ ജാഗ്രതയോട് കാര്യങ്ങൾ ചെയ്യുന്നവനെ ഭാവിയുണ്ടെന്ന് അർത്ഥം. ഇവിടെയും അവനെ രാജാക്കന്മാരുടെ മുന്നിൽ നിൽക്കാൻ കഴിയും. അവനെക്കുറിച്ച് കേൾക്കും, അവൻ നല്ല കാര്യങ്ങൾ ചെയ്തു. നമുക്കറിയാം, കൊച്ചു പിള്ളേരെ 10, 15, 18 വയസ്സുള്ളവരെ ഈ ITയിൽ വലിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഗൂഗിൾ അവരെ അന്നേരം തന്നെ 100,000, 200,000, 500,000 ഒക്കെ എടുക്കുന്ന ചില ജീനിയസിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അവരുടെ പ്രായമൊന്നും അങ്ങനെയൊന്നും ആയില്ല. അവർ പ്രത്യേക ചില കാര്യങ്ങൾ അവരുടേതായ ഏറിയയിൽ വിദഗ്ധത കാണിച്ചു, സാമർത്ഥ്യം കാണിച്ചു. അവർക്ക് ഭയങ്കര സ്ഥാനവും മാനവും ഒക്കെ കൊടുക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. ചുരുക്കം, സാമർത്ഥ്യത്തോടെ ജാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യുന്നവനെ ഈ ലോകവും മാനിക്കുന്നു. അവനെ ധാരാളം പണമുണ്ടാകുന്നു എന്നൊരു വാക്യമുണ്ട്. അതുകൂടെ വേണമെങ്കിൽ ഞാൻ വായിച്ച് നിർത്താം. അവന് സ്ഥാനം കിട്ടുന്നു, അവന് അധികാരം കിട്ടും. 12:24 മൂന്ന് കാര്യം കൂടെ ഒന്ന് കാണിച്ചേക്കാം. 12:24 സദൃശ്യവാക്യത്തിൽ പറഞ്ഞിട്ട് ഉത്സാഹിയുടെ കൈ അധികാരം നടത്തും. എന്താ? പിന്നെ 10:4 വായിക്കാം. 10:4 പറഞ്ഞിരിക്കുന്നത്, മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരും, ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു. അപ്പോൾ കാര്യമായി ചെയ്യുന്നവൻ സമ്പത്തുണ്ടാക്കും, അധികാരം കിട്ടും, സ്ഥാനമാനങ്ങൾ കിട്ടും, അവൻ ഈ ലോകത്തിൽ വിജയാളികളായിരിക്കും ലോകത്തിൻ്റെ മുൻപിൽ. എന്നിട്ട് ദൈവജനങ്ങളോട് ദൈവം പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്നവനാണ്, ജോലി ചെയ്യുന്നവനാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാനും പ്രവർത്തിക്കുന്നു, എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നത് പോലെ ഞാനും പ്രവർത്തിക്കുന്നു. അതാണ് കർത്താവ് നമുക്ക് തന്ന മാതൃക. അതിനാൽ നാം പ്രവർത്തിക്കണം എന്നുള്ളത് ദൈവോർക്ക് യോഹന്നാൻ സുവിശേഷം 5:17 അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാം അലസരായിരിക്കാൻ
ഒരിക്കലും പാടില്ല. മടുത്തു പോകരുത്. നമുക്കറിയാം, എങ്കിലും ഞാൻ അത് വായിച്ചു നിർത്തട്ടെ. ഗലാത്യ ലേഖനം 6:9 പറയുന്നത്, മടുത്തു പോകരുത്, നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്, എന്നാൽ തക്ക സമയത്ത് നാമേ കൊയ്യും. ആയതിനാൽ വേദപുസ്തകം പറയുന്നു, നാം ഉത്സാഹമുള്ളവരായിരിക്കണം. അത് നമ്മുടെ എല്ലാ കാര്യപരിപാടികളിലും അതിവിടെയും ഗുണം ചെയ്യും. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉത്സാഹമുള്ളവരായിരിക്കുമ്പോൾ, എരിവോടുകൂടെ ചെയ്യുമ്പോൾ, കർത്താവ് അത് മാനിക്കുകയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. മടിയോടുകൂടി ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനല്ല, ശപിക്കപ്പെട്ടവനെന്നൊരു വാക്യമുണ്ട്. അത് ഞാൻ വായിച്ചതാണ് ആരംഭത്തിൽ. അവസാനം വന്നവരോട് പറയുകയാണ്, മടിയോടുകൂടെ ദൈവവേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. യിരമ്യാ പ്രവചനം 48:10. അതുകൊണ്ട് നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ, ഈ ലോകത്തിൽ ഉയർച്ച ഉണ്ടാകുവാൻ, ഈ ലോകത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ സുഹൃതമുള്ളവരായി, ജീവിതത്തിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഉത്സാഹമുള്ളവരായി, സാമർത്ഥ്യത്തോടെ, ജാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ എല്ലാ ദൈവമക്കളെയും ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. ധാരാളം വാക്യങ്ങളുണ്ട്, ഞാൻ അതിൽ ഈ 50 മിനിറ്റിൽ ഉൾക്കൊള്ളാവുന്ന കാര്യം മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. നമ്മുടെ ജീവിതം നോക്കാം, എങ്ങനെ എരിവുള്ളവരായിട്ടാണ് നാം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ഒക്കെ നമ്മൾ ഹൃദയത്തിൽ പറഞ്ഞാലും അത് യാഥാർത്ഥ്യത്തിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അങ്ങനെയുള്ളവനെക്കുറിച്ച് ദൈവം വലിയ കാര്യം പറഞ്ഞിരിക്കുന്നു. ലോകത്തിൽ അവന് വലിയ കാര്യം കിട്ടും, ദൈവസന്നിധാനത്തിൽ അവനെ കർത്താവ് മാനിക്കുന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ചിന്തിക്കാം. എൻ്റെ ജീവിതം കർത്താവുമായി എനിക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ ഞാൻ ഉത്സാഹത്തോടെ സാമർത്ഥ്യത്തോടെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണോ ചെയ്യുന്നത്, അതോ ഞാൻ എൻ്റെ ജഡത്തിൽ പ്രശംസിച്ച് ഒരു മൂടനെ പോലെ ഇവിടുത്തെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജീവിക്കുന്നവനാണോ? മടിയനെ ദൈവം ഇഷ്ടപ്പെടാതെ അവനോട് പറഞ്ഞിരിക്കുന്നു, നീ പോയി പാഠം പഠിക്കേ, ഉറുമ്പിനെ നോക്കിയെങ്കിലും പാഠം പഠിക്കേ, എന്നിട്ട് നിന്റെ ജീവിതം വ്യത്യസ്തമാക്കുവാൻ കർത്താവ് ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവസന്നിധാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. 1-2 പേർക്ക് ചുരുങ്ങിയ വാചകങ്ങളിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ്.